എന്തേ മോളെ, എല്ലാം സെറ്റായില്ലേ? ദേ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ദേ പച്ചക്കറി ഒക്കെ കഴുകി വെച്ചു. ഇനിയിപ്പോ ചിക്കൻ ഒന്ന് കട്ട് ചെയ്യണം. അത് ഞാൻ കട്ട് ചെയ്തു തരാം. പിന്നെ ഞാൻ പച്ചമുളക് അത്യാവശ്യം എടുത്തിട്ടുണ്ട്. എല്ലാം വെളുത്തുള്ളി ഒക്കെ ക്ലിയർ അല്ലേ? ആ. അപ്പോൾ എല്ലാവർക്കും അവൻ ഹർഷ് വ്ലോഗ്സിലെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞങ്ങൾ ഇന്ന് നിങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത് ഒരു എന്താ പറയുക, ഗ്രീൻ ചിക്കൻ പൊള്ളിച്ചതാണ്. ചിക്കൻ പൊള്ളിച്ചത് നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട്. പക്ഷേ അതിൽ നിന്ന് ഒരു വ്യത്യസ്തമായിട്ട് പിടിക്കാൻ വേണ്ടി ഞങ്ങൾ ഇന്ന് ഗ്രീൻ ചിക്കൻ ആണ് ഉദ്ദേശിക്കുന്നത്. അതായത് പച്ച മസാല. ഇത് ഞങ്ങളുടേതായിട്ടുള്ള ഒരു മസാല കൂട്ട്, അത്രേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും വീഡിയോ മൊത്തം കാണുക, സ്കിപ്പ് ചെയ്യാണ്ട് കാണുക. വൺസ് അഗൈൻ എല്ലാവർക്കും അവാൻ ഹർഷ് വ്ളോഗിലേക്ക് സ്വാഗതം. തുടങ്ങില്ലേ? അപ്പം ആ ഇപ്പോൾ തുടങ്ങാം. ചിക്കൻ റെഡി ആയിട്ടുണ്ട്. അല്പം വലിയ പീസായിട്ടാണ് കട്ട് ചെയ്തേക്കുന്നത്. പിന്നെ കുറച്ച് വരകൾ ഇട്ടിട്ടുണ്ട് മസാല പിടിക്കാൻ വേണ്ടി. അപ്പോൾ നമ്മളിന്ന് ഗ്രീൻ ചിക്കൻ പൊള്ളിക്കാൻ വേണ്ടിയിട്ട് ഒരു വലിയ ചിക്കൻ തന്നെയാണ് എടുത്തേക്കുന്നത്. അതായത് വലിയ പീസായിട്ട് കട്ട് ചെയ്തിട്ട് വരഞ്ഞു വെച്ചിട്ടുണ്ട് മസാല പിടിക്കാൻ വേണ്ടി. പിന്നെ നമുക്ക് വേണ്ട ചേരുവകൾ രണ്ട് സബോള, ഒരു തക്കാളി, പിന്നെ ഒരു 3 ഇഞ്ച് നീളത്തിലുള്ള ഇഞ്ചി, പിന്നെ 2 വെളുത്തുള്ളി മുഴുവനും തോല് കളഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു 10-20 പച്ചമുളക് ഇട്ടിട്ടുണ്ട്. പിന്നെ ഇതേ മല്ലിച്ചപ്പ്, മല്ലിയിലയും പുതിനയിലും, കുറച്ച് പുതിനയിലും. അപ്പോൾ ഒരു പച്ചക്കളർ, നമ്മൾ ഗ്രീൻ ചിക്കൻ ആണല്ലോ, അപ്പോൾ ഒരു പച്ചക്കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത് നമ്മൾ ചേർത്തത്. പിന്നെ മുളക്, മുളക് പൊടി ചേർക്കുന്നതിന് പകരം പച്ചമുളകാണ് ചേർക്കുന്നത്. അപ്പോൾ പച്ചമുളക് അധികം എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് മഞ്ഞപ്പൊടി, പിന്നെ ഉപ്പ്, പിന്നെ വെളിച്ചെണ്ണ. അപ്പോൾ ഇത്രയും കാര്യങ്ങളായ നമുക്ക് നമ്മുടെ ഡിഷ് പ്രിപ്പയർ ചെയ്യാം. ഇനി അടുത്തത് നമുക്ക് ചിക്കൻ്റെ മുകളിൽ പരട്ടാനുള്ള ഗ്രീൻ പേസ്റ്റ് ഉണ്ടാക്കണം. അപ്പം അതിനുവേണ്ടി അതേ വെളുത്തുള്ളി, പിന്നെ ഞാൻ അത് ഇഞ്ചി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഇഞ്ചി, പിന്നെ കുറച്ച് പച്ചമുളക്. 2 ട്രിപ്പായിട്ട് നമ്മൾ അടിക്കേണ്ടി വരും, ജാറ് ചെറുതായതുകൊണ്ട്. പിന്നെ കുറച്ച് ഈ മല്ലിയിലയും പുതിനയിലും അരിഞ്ഞു വെച്ചതും, അത് ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു, അരിഞ്ഞു വെച്ചതും. ഇതെല്ലാം ചേർത്ത് 2 ട്രിപ്പായിട്ട് നമ്മൾ അടിച്ചതിന് ശേഷം ആ പേസ്റ്റാണ് നമ്മൾ ചിക്കൻ്റെ മുകളിൽ വരേണ്ടത്. അപ്പോൾ നമുക്കിതെല്ലാം കൂടി ഒന്ന് മിക്സിയിൽ അരച്ച് പേസ്റ്റാക്കി കൊണ്ടുവരാം. അപ്പോൾ നമ്മുടെ ഗ്രീൻ പേസ്റ്റ് ഞാൻ ഇത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഈ ചിക്കനിൽ പരട്ടണം. അപ്പോൾ കുറച്ച് ഗ്രീൻ പേസ്റ്റ് നമ്മൾ മാറ്റി വെക്കണം. കാരണം നമുക്ക് പൊള്ളിക്കാൻ വേണ്ടി കുറച്ച് ഗ്രീൻ പേസ്റ്റിൻ്റെ ചേരുവ ചേർക്കേണ്ടതുണ്ട്. അപ്പോൾ അതിന് വേണ്ടി കുറച്ച് മാറ്റി വെച്ച് ബാക്കിയെല്ലാം ചിക്കനിൽ പരട്ടി ഒരു മിനിമം ഒരു അരമണിക്കൂറെങ്കിലും വെക്കാം. എന്നിട്ട് നമുക്കതിനെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് മാരിനേറ്റ് ചെയ്യാം. ഇത്രയും നമുക്ക് മാറ്റി വയ്ക്കാം. അപ്പം നമ്മളിതേ ചിക്കൻ ഇത് മിക്സ് ചെയ്ത് ഇനി കുറച്ച് ഇതിനാവശ്യമായിട്ടുള്ള കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ട് നമ്മളൊന്ന് സെറ്റ് ചെയ്യാൻ വയ്ക്കാം. സെറ്റ് ചെയ്യാൻ വയ്ക്കാം. അപ്പോൾ ഇത് സെറ്റാവുന്ന നേരം കൊണ്ട് നമുക്ക് പൊള്ളിക്കാനുള്ള മസാല തയ്യാറാക്കാം.
അപ്പൊ പിന്നെ ഞാനും കൂടി ഒന്ന് അവിടെ ഒന്ന് ഹെൽപ്പ് ചെയ്യാന്ന് വിചാരിച്ച്. നമുക്കിവിടെ കഴിയുന്നത് സവാള അരിയില്ല, സവാള അരിയില് ഞാൻ പണ്ടേ കുടിയ പുള്ളിക്കാനുള്ള പരിപാടി നോക്കാം. തീ കത്തിച്ച് ചീഞ്ചട്ടി അടപ്പത്ത് വെച്ചിട്ടുണ്ട്. ചൂടാവട്ടെ, ചൂടായിട്ട് നമുക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം. നമുക്ക് ചട്ടി ചൂടായിട്ടുണ്ട്, അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ച് പുള്ളിക്കാനുള്ള മസാല തയ്യാറാക്കാം. അപ്പോൾ എണ്ണ ഏകദേശം ചൂടായിട്ടുണ്ട്, നമുക്ക് സവാള ഇടാം. നമ്മൾ ഉള്ളി വഴണ്ട് വന്നിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കാം, സ്വല്പം മതി. ഒന്ന് മൂപ്പിച്ച്. അടുത്തത് നമുക്ക് തക്കാളി, അതിന് വെച്ച് തക്കാളി ചേർക്കാം. തക്കാളി ചേർത്ത് ഒന്ന് വഴറ്റിയെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ബാക്കിയുള്ള ഗ്രീൻ പേസ്റ്റ് ഇതിലേക്ക് ഒഴിക്കാം. നമ്മൾ തക്കാളി ഇട്ടിട്ട് തക്കാളി ഒന്ന് വാടിയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഈ ഗ്രീൻ പേസ്റ്റ്, ബാക്കിയുള്ള ഗ്രീൻ പേസ്റ്റ് ഒരുപാട് ഒഴിക്കേണ്ട, നമുക്ക് ആവശ്യത്തിനുള്ളത് മാത്രം ഒഴിച്ചാൽ മതി. ഞാനതിൽ കുറച്ച് ചേർക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ പൊള്ളിക്കാനുള്ള മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടുത്തത് നമുക്ക് ചിക്കൻ ഒന്ന് വറുത്തെടുക്കാം. അപ്പോൾ കുറച്ചെണ്ണ ഒഴിച്ചിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കാം, ഒരുപാട് മുരിഞ്ഞു പോകണ്ട. അപ്പോൾ ഞാൻ അതേ അടുപ്പത്ത് പാൻ വെച്ചിട്ടുണ്ട്, കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ എളുപ്പത്തിന് വേണ്ടി ഞാൻ രണ്ട് പാൻ വെച്ചിട്ടുണ്ട്. ഒന്ന് ചൂടായി കഴിഞ്ഞാൽ ഒന്ന് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് ചിക്കൻ പീസ് ഇട്ട് കൊടുക്കാം. നമുക്കിതൊന്ന് മറിച്ചിട്ട് നോക്കാം.
അപ്പോൾ ഏകദേശം എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്ത ഐറ്റം വാഴ കട്ടിട്ട് മൂന്ന് സെറ്റ് ആക്കുന്നുണ്ട്. മതിയാവും. അടുത്തായിട്ട് നമ്മൾ വാഴയുടെ ഇല പെട്ടി വാട്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് പൊള്ളിക്കാനുള്ള മസാല ആദ്യം ഇട്ട് കൊടുക്കാം. ഇത് നമ്മുടെ ചിക്കൻ പീസ്. ഒരു ചിക്കൻ പീസ് അതിൽ വെച്ചു. ഒരു പീസും കൂടി ഞാൻ വെച്ചു. ഇനി അതിൻ്റെ മുകളിൽ നമ്മൾ നമ്മുടെ ഈ ഗ്രേവി ഒന്ന് പുരട്ടി കൊടുക്കുക. നന്നായിട്ടൊന്ന് പുരട്ടി കൊടുക്കുക. ഇനി അത് കഴിഞ്ഞ് ഇനി നമ്മൾ പതിയെ മടക്കി പൊതിഞ്ഞെടുക്കണം. ഇത് വാഴയുടെ നാര് തന്നെ ഉപയോഗിക്കുകയാണ്. കെട്ടി അപ്പോൾ നമുക്ക് ഇനി പൊള്ളിക്കാം. ഇപ്പോൾ പുറത്ത് ഇരുട്ടായി തുടങ്ങിയതുകൊണ്ട് നമ്മൾ ഒന്ന് അകത്ത് വന്ന് അകത്താണ് പൊള്ളിക്കണ പരിപാടി ചെയ്യുന്നത്. അപ്പോൾ അതേ ചട്ടി അടപ്പത്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ പാനാണ് വെച്ചിരിക്കുന്നത്. അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ നമ്മളത് എണ്ണ ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മുടെ അപ്പോൾ ഞങ്ങൾ രണ്ട് പൊതി നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ആ രണ്ട് പൊതി ഇതിലേക്ക് വെച്ചു. അതുപോലെ ബാക്കിയുള്ള ചിക്കനും ബാക്കിയുള്ള ഇതേപോലെ തന്നെ നമ്മൾ പൊള്ളിച്ചെടുക്കണം. അപ്പോൾ അതൊന്ന് റെഡി ആവട്ടെ, എന്നിട്ട് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മുടെ ഗ്രീൻ ചിക്കൻ പൊള്ളിച്ചത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ഇതെടുത്ത് പാത്രത്തിലേക്ക് മാറ്റി തുറന്ന് നോക്കാം. അപ്പോൾ നമ്മളുടെ ഗ്രീൻ ചിക്കൻ പൊള്ളിച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് തുറന്നു നോക്കാം എന്താണ് അതിൻ്റെ അകത്തുള്ള അവസ്ഥ എന്താണെന്നുള്ളത്. ഗ്രീൻ കളറ് എന്ന് വെച്ചാൽ ഡാർക്ക് ഗ്രീൻ കളറാണ്. അപ്പോൾ നമ്മളുടെ ഗ്രീൻ ചിക്കൻ പൊള്ളിച്ചത് നമ്മൾ റെഡി ആയിട്ടുണ്ട്. വൈകുന്നേരം തുടങ്ങിയ പരിപാടിയാണ്. തുടങ്ങിയപ്പോൾ നല്ല വെട്ടും പൊളിച്ചൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇരുട്ടായിപ്പോൾ ഔ ആയി, നല്ല ചൂടുണ്ട്. നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം എങ്ങനെയുണ്ടെന്ന്. സംഭവം താർത്തിട്ടുണ്ട്. അതായത് മറ്റു മസാല ഒന്നും ഇല്ലാത്തതുകൊണ്ട് നല്ല പച്ച മസാലയാണ്. പച്ചമുളകും വെളുത്തുള്ളിയും മിന്റ് ലീവ്സും കാര്യങ്ങളൊക്കെ ഇട്ട് വരും. അതിൻ്റെ ഫ്ലേവറും എല്ലാം കൂടി തകർത്തിട്ടുണ്ട്.
അപ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെ ഇന്നത്തെ വിഭവം ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. തീർച്ചയായിട്ടും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം, കൂട്ടുകാരികൾക്ക് തീർച്ചയായിട്ടും എത്തിക്കണം. പിന്നെ നിങ്ങളുടെ സബ്സ്ക്രിപ്ഷൻ ആണ് ഏറ്റവും വലുത്. പ്ലീസ് സപ്പോർട്ട് അസ് ആൻഡ് പുതിയ നല്ലൊരു വീഡിയോയുമായിട്ട് ഞങ്ങൾ വീണ്ടും വരാം നിങ്ങൾക്ക് മുമ്പിലായിട്ട്. താങ്ക് യു ഫോർ വാച്ചിങ്.